ഹായ് ഐ ടുട്ടർക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിലേഷ്. പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് സാറേ പേരെന്താ പേരെന്താന്ന്. എല്ലാ വീട്ടിലും ഞാൻ പറയാറുണ്ടല്ലോ എൻ്റെ പേര് അഖിലേഷ് എന്നാണെന്ന്. സ്നേഹമുള്ള ആൾക്കാർ മനുന്ന് വിളിക്കും, സ്നേഹം കൂടുമ്പോൾ മനുവേട്ടാന്ന് വിളിക്കും, സ്നേഹമില്ലാണ്ടാകുമ്പം പലതും വിളിക്കാറുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞാണ്. തെറി വരെ വിളിക്കാറുണ്ട് പലരും, പക്ഷെ അതൊരു ഓപ്പണായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്തൊക്കെയാണ് വിളിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കടക്കാം. റിവിഷൻ സീരീസാണ് ഫിസിക്സിൻ്റെ. ഒന്നാം ചാപ്റ്റർ, രണ്ടാം ചാപ്റ്റർ, മൂന്നാം ചാപ്റ്റർ ഫിനിഷ് ചെയ്തു. നാലാം ചാപ്റ്ററിൻ്റെ ആദ്യഘട്ടം നമ്മൾ ചെയ്തു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺകേവ് ദർപ്പണങ്ങൾ, കോൺകേവ് മിറേഴ്സിൻ്റെ ഇമേജ് ഫോർമേഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. കണ്ടു എന്ന് വിചാരിക്കുന്നു. കണ്ടില്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, പോയി കാണുക കേട്ടോ. നമ്മൾ നാലാം ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്സ് ഒന്ന് വിശദമായിട്ട് പറയുന്നു. ടോപ്പിക്സ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം കോൺവെക്സ് മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ. ഓക്കെ, കോൺവെക്സ് ദർപ്പണത്തിൻ്റെ ഇമേജ് ഫോർമേഷൻ ഒറ്റൊന്നും അവിടെ പഠിക്കാനുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. പിന്നെ നമ്മൾ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്നരീതി അല്ലെങ്കിൽ സൈൻ കൺവെൻഷൻ, ദർപ്പണ സമവാക്യം അല്ലെങ്കിൽ എന്താണ് മിറർ ഫോർമുല, അടുത്തത് മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ ആവർത്തനം, ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും, അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഈ ചാപ്റ്ററിലെ. പല കുട്ടികൾക്കും ഏറ്റവും അധികവും കൺഫ്യൂഷനുള്ള ഭാഗം ഇത് തന്നെയാണ്, ഈ ഭാഗമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, ആദ്യ ഭാഗം ഇമേജ് ഫോർമേഷൻ ഓഫ് എ കോൺവെക്സ് മിറർ. അതായത് ഒരു കോൺവെക്സ് മിറർ ദർപ്പണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് പ്രതിബിംബം കിട്ടുക എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രതിപതന ഭാഗം, നമ്മൾ കണ്ണാടി നോക്കിയാൽ നമ്മുടെ കാണുന്ന ഭാഗം മുമ്പിലാണ്, അത് ഉള്ളോട്ടേക്ക് തള്ളി നിൽക്കുകയാണ് അല്ലേ, ഉള്ളോട്ടേക്ക് തള്ളി നിൽക്കുന്നു, ശരിയാണല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ വക്രതല ദർപ്പണങ്ങളും ഒരു ഗോളത്തിൻ്റെ ഭാഗമാണ്. ഏതാണ് ആ ഗോളം? ഇതാണ് ആ ഗോളം അല്ലേ. ആ ഗോളത്തിൻ്റെ മധ്യബിന്ദുവാണ് വക്രതാ കേന്ദ്രം. അപ്പം പിയിനെയും സീനെയും കൂട്ടി വരയ്ക്ക് നേരേഖയാണ് മുഖ്യ അക്ഷം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ്. അതിൻ്റെ മധ്യബിന്ദുവാണ് എന്ത്? ഫോക്കസ്. ഓക്കെ, അപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ ഇവിടെ നിന്നാണ് കണ്ണാടി നോക്കുക, ഇതിലേക്ക് നോക്കുക അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് കണ്ണാടിൻ്റെ മുമ്പിൽ എഫും സിയും ഒന്നുമില്ല. പക്ഷേ കോൺകേവ് അങ്ങനെയല്ലായിരുന്നു. കോൺകേവ് ആണെങ്കിൽ ഇങ്ങനെയായിരുന്നു നമ്മുടെ മിറർ വന്നത് അല്ലേ. അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് അല്ലെങ്കിൽ പ്രതിപതന ഭാഗം ഉള്ളോട്ടേക്ക് ഒഴിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ ഇമാജിനറി സ്പിയർ എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഇമാജിനറി സ്പിയർ. അപ്പം സി നമുക്ക് ഇവിടെ പറയാം, കൂട്ടി വരച്ചാൽ നമുക്ക് സി പി പ്രിൻസിപ്പൽ ആക്സസ് മുഖ്യക്ഷം കിട്ടും, എഫ് ഇവിടെയാണ് കിട്ടുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞതിൽ വരച്ചിട്ടുണ്ടായിരുന്നു, കാണാത്തൊരു പോയി കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് സിക്ക് അപ്പുറത്ത് വെക്കാം, സിയിൽ വെക്കാം, ബിറ്റ്വീൻ സി ആൻഡ് എഫ് വെക്കാം, എറ്റ് എഫ് വെക്കാം, ബിറ്റ്വീൻ എഫ് ആൻഡ് പി ഒക്കെ വെച്ചിട്ട് അതേപോലെ ഇൻഫിനിറ്റി വെക്കാം. അങ്ങനെ ആറ് ഇമേജ് ഫോർമേഷൻ ഉണ്ടായിരുന്നു. കോൺവെക്സിന് അങ്ങനെയൊന്നുമില്ല. എന്തുകൊണ്ട് ഇല്ലാത്തത്? അത് നമ്മൾ പറയാൻ പോണേ. കോൺവെക്സിൻ്റെ കേസിൽ മുമ്പിലല്ല എഫും സി ഒക്കെ ഉള്ളത്, കണ്ണാടിൻ്റെ ഉള്ളിലാണ്. എവിടെയാണ്? കണ്ണാടിൻ്റെ ഉള്ളിലാണ്. കണ്ടോ, കണ്ണാടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ഒബ്ജക്റ്റ് വെക്കാൻ വയ്ക്കുമോ? വച്ചിട്ട് കാര്യമുണ്ടോ? ഈ ഭാഗം എന്ത് ഭാഗമാണ്? റഫ് സർഫസ് ആണ്, റിഫ്ലക്റ്റിംഗ് സർഫസ് അല്ല, പ്രതിപദിക്കാത്ത ഭാഗമാണ്. കണ്ണാടിൻ്റെ പിറകിൽ പോയി നിന്നിട്ട് കാര്യമുണ്ടോ മക്കളെ? ഇല്ല. അപ്പോൾ എഫ് സി ഒക്കെ ഉള്ളിലാണ്, ശരിയാണല്ലോ. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് എന്തായാലും വെച്ച് നോക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഈ മുഖ്യ അക്ഷം നമ്മൾ നീട്ടി വരയ്ക്കുകയാണ്, വെറുതെ വരയ്ക്കുകയാണ്, പഠിക്കാൻ വേണ്ടി നീട്ടി വരയ്ക്കുകയാണ്. ഇങ്ങനൊരു വസ്തുവിന് ഞാനിതാ ഇവിടെ വെച്ചു. ആ വസ്തുവിൻ്റെ സ്ഥാനമൊന്നുമില്ല. എവിടെങ്കിലും വെച്ചാലും നമുക്ക് എന്താ പറയാൻ പറ്റുള്ളൂ? ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ, കണ്ണാടിക്ക് മുൻപിൽ എന്ന് മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ ആദ്യത്തെ വര എങ്ങനെ വരയ്ക്കണം? ഫസ്റ്റ് ലൈൻ ഡ്രോ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്, മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് വരച്ചു. കണ്ണാടി തട്ടി എന്താ സംഭവിക്കുക? റിഫ്ലക്റ്റ് ചെയ്തു പോവും, പ്രതിപതിച്ചു പോവും. ദാ ഇതല്ലേ കണ്ണാടി, വളഞ്ഞ കണ്ണാടിയല്ലേ, ഇങ്ങനെ ഇങ്ങ് പോവും. കണ്ടോ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ, സോറി കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞാണ് ഫോക്കസ് പറഞ്ഞപ്പോൾ നമുക്കറിയാം, ഇഫ് എ ലൈറ്റ് റേ കമ്മിങ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് വാട്ട് ഹാപ്പൻ? ഇറ്റ് റിഫ്ലക്ട് ത്രൂ ദ ഫോക്കസ്. അതായത് മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് കടന്നു വരുന്ന പ്രകാശരശ്മികൾ ഫോക്കസിലൂടെ കടന്നു പോകുന്ന നമുക്ക് തോന്നുകയാണ്. കണ്ടോ, ഫോക്കസ് കൂടെ പോകുന്നു തോന്നില്ലേ? ക്ലിയറായോ? ഇനി നമ്മൾ ഒന്നാമത്തെ നേർരേഖ നമ്മൾ വരച്ചു കഴിഞ്ഞു, ഒന്നുകൂടി വരയ്ക്കണം. അത് നമ്മൾ വരയ്ക്കേണ്ടത് സിയിലേക്കാണ്.
വക്രതാ കേന്ദ്രം പ്രിൻസിപ്പൽ ആക്സിസ് സോറി സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്കാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ദ ലൈറ്റ് റേ ഡ്രോ ടുവേർഡ്സ് ത്രൂ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ആർ ഓൾവേസ് നോർമൽ. അതെന്തായിരിക്കും എന്നാ പറയുന്നത്? അത് ഈ ഒരു മിററിന് നോർമലായിരിക്കും, നേരെ അങ്ങ് പോവും, വളയൂല. ഇറ്റ് കനോട്ട് സഫർ എനി ഡീവിയേഷൻ എന്നാണ്. ഇറ്റ് കനോട്ട് സഫർ എനി ഡീവിയേഷൻ, ഒരു ഡീവിയേഷൻ ഉണ്ടാവില്ല, നേരെ അങ്ങ് പോകും. നമ്മൾ ലെൻസിൻ്റെ വരയ്ക്കുന്ന ഓർമ്മ ഉണ്ടോ? ലെൻസിൽ പോളിക്കുലൂടെ വരയ്ക്കുമ്പോൾ നേരെ അങ്ങ് പോവാറില്ലേ? അതേ പോണ തന്നെ സിയിലേക്ക് വരയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക? നേരെ അങ്ങ് പോവും. അപ്പോൾ നമ്മൾ നോക്കിയ സമയത്ത് ഈ രണ്ട് രേഖകളും രണ്ട് സ്ട്രെയിറ്റ് ലൈൻസും കൂട്ടിമുട്ടിയിട്ടുണ്ട്. ആ ഇവിടെ എവിടെയാണ് അത് കൂട്ടിമുട്ടിയത്? കണ്ണാടിൻ്റെ ഉള്ളിലാണ് കൂട്ടിമുട്ടിയിട്ടുള്ളത്. ആണല്ലോ അല്ലേ? ആണ്. ഇത് കണ്ണാടിന് മുൻപ്, ഇത് കണ്ണാടിൻ്റെ ഉള്ളിൽ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെയാണ് കൂട്ടിമുട്ടിയിട്ടുള്ളത്. സോ വി ഷുഡ് ഗെറ്റ് ദ ഇമേജ് ഹിയർ. ക്ലിയർ? അതായത് ഹെഡ് എന്നാണ് ലൈറ്ററേ വന്നത്. അപ്പം എവിടെയാണ് ഹെഡ്? ഇവിടെ തന്നെയാണ് ഹെഡ് ഉണ്ടാവുക. കണ്ടോ? കണ്ടോ? അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇമേജ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ കോളം ഓൾറെഡി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ടെക്സ്റ്റ് ബുക്ക് തുറന്നൊക്കെ ഞാൻ പല വട്ടം പറഞ്ഞാണ്, അത് ശ്രദ്ധിച്ച് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ പറയുന്നുണ്ട്, ഇഫ് യു പ്ലേസ് ദ ഒബ്ജെക്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ കോൺവെക്സ് മിറർ വി ഗെറ്റ് ദ ഇമേജ് ബിറ്റ്വീൻ പി ആൻഡ് എഫ്. പിക്കും എഫിനും ഇടയിലായിട്ടാണ് നമുക്ക് പ്രതിബിംബം കിട്ടുക. സവിശേഷം എന്തൊക്കെയാണ്? നിവർന്ന പ്രതിബിംബമാണ്, ഇറക്റ്റ് ഇമേജാണ്, ഡിമിനിഷ്ഡ് ആണ്, ചെറുതാണ് അല്ലേ? പിന്നെന്താണ്? വിർച്വൽ ഇമേജ് ആണ്, മിഥ്യാപ്രതിബിംബം. ആൻഡ് ഇറ്റ് ഈസ് ഫോംഡ് ഇൻസൈഡ് ദ മിറർ, കണ്ണാടിൻ്റെ ഉള്ളിലാണ് ഉണ്ടായിട്ടുള്ളത്. സോ ഇത്രയും കാര്യമാണ്, ഇത് മാത്രമാണ് കോൺവെക്സിൻ്റെ ഇമേജ് ഫോർമേഷനിൽ പഠിക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞു, ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്കാണ്. അതേതാണ് ഭാഗം? ദർപ്പണ സമവാക്യം. ദർപ്പണ സമവാക്യം എന്താണെന്നും ഞാൻ ആദ്യം ഇത് പറയാം. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പറയാം. ഓക്കെ, പിന്നെ മാഗ്നിഫിക്കേഷനൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് പോവാം. കൃത്യമായിട്ടെങ്കിൽ മനസ്സിലാവും, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, നാലാമത്തെ ചാപ്റ്ററും അഞ്ചാമത്തെ ചാപ്റ്ററും കണ്ടിന്യൂഷനാണ്. എന്താണോ നാലിൽ പഠിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ അഞ്ചിൽ പഠിക്കുന്നത്. നാലില് നമ്മൾ ദർപ്പണങ്ങളെ പറ്റി പഠിക്കുന്നു, അഞ്ചിൽ ലെൻസിനെ പറ്റി പഠിക്കുന്നു. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്തൊക്കെ പഠിക്കുന്നു, ഇമേജ് ഫോർമേഷനും പഠിക്കുന്നുണ്ടെങ്കിൽ ലെൻസിലും ഇമേജ് ഫോർമേഷൻ പഠിക്കുന്നുണ്ട്, ഇവിടെ മാഗ്നിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവിടെയും മാഗ്നിഫിക്കേഷനുണ്ട്, ഇവിടെ മിറർ ഫോമിലുണ്ടെങ്കിൽ അവിടെ ലെൻസ് ഫോമിലുണ്ട്, ഇവിടെ പ്രോബ്ലംസുമായി ബന്ധപ്പെട്ട് അവിടെയും ഇതേപോലത്തെ പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ദർപ്പണ സമവാക്യവുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഉറപ്പായിട്ടും ചോദിക്കും. കാരണം നമ്മുടെ ഫോക്കസ് ഏരിയയിൽ എന്തില്ല? ലെൻസുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഇല്ല കേട്ടോ. അപ്പം ഉറപ്പായിട്ട് ഇത് ചോദിക്കുമെന്ന് പറയാനുള്ള കാരണം അതാണ്. സാധാരണ മെയിൻ എക്സാമിന് എന്തായാലും ചോദിക്കാനുള്ളത്, ഒന്നെങ്കിൽ ദർപ്പണവുമായി ബന്ധപ്പെട്ട പ്രോബ്ലം അല്ലെങ്കിൽ ലെൻസുമായി ബന്ധപ്പെട്ട പ്രോബ്ലം. ഇപ്പോൾ ലെൻസിൻ്റെ ഇപ്രാവശ്യം ഫോക്കസിൽ ഇല്ലാത്തതുകൊണ്ട് ഏതാ ചോദിക്കുക? ദർപ്പണമാണ്. അതുകൊണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം. നോക്കൂ, നമുക്ക് ദർപ്പണ സമവാക്യം അല്ലെങ്കിൽ മിറർ ഫോർമുല 1/F=1/V+1/U ആണ്. ഇത് എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ നടത്തി എന്താ കിട്ടുക? 1 × U. യു എന്ന് പറഞ്ഞാൽ യു, പിന്നെ പ്ലസ് ഇടും 1 × V. ഇതെല്ലാവർക്കും അറിയാമല്ലോ, ക്രോസ് ചെയ്യാൻ V. ഇങ്ങനെയാണ് കിട്ടുക. ഈ V-നെ UV-നെ ഇതിൽ ഒരു കുഴപ്പമില്ല അല്ലേ? എങ്ങനെ എഴുതിയാലും ഒരു കുഴപ്പം വരുന്നില്ല. അപ്പോൾ ഇത് 1/F നമുക്ക് എന്ത് കിട്ടി? U+V/VU എന്ന് കിട്ടി. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്തിട്ടുള്ളത്. അതായത് 1 × U+1 × V/V × U അതാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ വിശദമായി പറഞ്ഞ് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത്രയും കിട്ടിയല്ലോ. അപ്പോൾ 1/F എന്ന് പറഞ്ഞാൽ U+V/V/U എന്നാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് 1/F ആണോ കാണേണ്ടത്? അല്ല, എഫ് ആണ് കാണേണ്ടത്. ഈ ഇക്വേഷൻ ഉപയോഗിക്കും ചെയ്യാൻ പറ്റും, ഇത് വെച്ചും ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും, ഏത് വെച്ചുകൊണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. പക്ഷേ നമുക്ക് എളുപ്പം, നമുക്ക് എഫിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. 1/F കാണണ്ടല്ലോ, എഫും കണ്ടാൽ പോരെ. എഫ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഇത് തിരിച്ചിടുക. അപ്പോൾ F/1 എന്ന് കിട്ടും. എന്താ കിട്ടുക? F/1 എന്ന് കിട്ടൂലേ? ശരിയാണോ അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? തിരിച്ചിടണം. അപ്പോൾ എന്താ കിട്ടുക? തിരിച്ചിടുമ്പോൾ U+V എന്ന് കിട്ടും. അപ്പോൾ F/1 എന്ന് പറഞ്ഞാൽ എന്താ? അത് എഫ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്താ ഇക്വേഷൻ കിട്ടിയത്? F
u v by u plus v. ഇത് ഉറപ്പായിട്ട് പഠിച്ചൊക്കേണ്ട ഇക്വേഷൻ ആണ്. ഇനി അടുത്തത് നമുക്ക് ഇത് 1 by f ന്റെ ഇക്വേഷൻ ആണ്. ഇവിടെ നമുക്ക് ആരൊക്കെ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. V ന്റെ വാല്യൂം u ന്റെ വാല്യൂക്ക് കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ആദ്യത്തെ ഇക്വേഷൻ ആണ് പഠിക്കേണ്ടത്. നിങ്ങൾ വേറെ ഏത് ഇക്വേഷൻ പഠിച്ചില്ലെങ്കിലും ഈ മെയിൻ ഇക്വേഷൻ പഠിച്ചു വെക്കണം. ഈ മെയിൻ ഇക്വേഷനിൽ നിന്ന് ബാക്കിയുള്ള ഇക്വേഷൻ എങ്ങനെ ഉണ്ടാക്കും എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് 1 by V ന്റെ ഇക്വേഷൻ കാണണമെങ്കിൽ ഈ 1 by U നിങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ. ഇവൻ എങ്ങോട്ട് കൊണ്ടുപോയാൽ ഈ 1 by V ഒറ്റയ്ക്ക് ഇവിടെ ആവില്ലേ. അപ്പോൾ എന്താ കിട്ടുക? 1 by V ഇങ്ങോട്ടേക്ക് അല്ല അവിടെ വെച്ചു, 1 by U ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ അപ്പോൾ 1 by V സമം എന്ന് കിട്ടും നമുക്ക്. 1 by V സമം ഈ 1 by F ഞാൻ ഇവിടേക്ക് എഴുതുകയാണ്. കൺഫ്യൂഷൻ ആവണ്ട, ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇതേപോലെ എഴുതി കാണിച്ചു തരാം. 1 by F സമം 1 by V പ്ലസ് 1 by U എന്നല്ല നമ്മൾ ഇക്വേഷൻ. നമ്മൾ ഇവൻ ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഇത് പ്ലസ് 1 by U അല്ലേ. ഈ പ്ലസ് 1 by U കൂടുമ്പോൾ എന്തായാലും മാറും, -1 by U. അപ്പോൾ ഈ മൈനസ് ഇവിടെ എഴുതാം, -1 by U. അപ്പോൾ ഇവിടെ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ എന്താ നമുക്ക് കിട്ടിയത്? 1 by V സമം 1 by F -1 by U എന്ന് കിട്ടിയില്ലേ? കിട്ടിയല്ലോ, അത് ഞാൻ എടുത്തെഴുതുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ കിട്ടിയത് നമുക്ക്? 1 by V എന്ന് പറഞ്ഞാൽ 1 by F -1 by U എന്ന് കിട്ടി. ഓക്കെ ആണോ? ഇനി ഇത് നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. എന്താ കിട്ടുക? യു -1 × F -F × U ഇങ്ങനെയല്ലേ കിട്ടിയത്. ഇനി നമുക്ക് റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് ആരെ വാല്യൂ കിട്ടും? വിന്റെ വാല്യൂ കിട്ടും. അപ്പോൾ നേരെ എഴുതിയാൽ മതി, വി എന്ന് പറഞ്ഞാൽ തിരിച്ചിടുക. എന്താ കിട്ടിയത്? FU/U − F. ഇതിന് വേണേൽ UF/U − F എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. UF/ പഠിക്കാൻ എളുപ്പമല്ലേ, ഇത് രണ്ടും കണക്കല്ലേ. UF/U − F എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 1 by V വാല്യൂ കണ്ടെത്തി. ഇനി ആരെ വാല്യൂ നമ്മൾ കണ്ടെത്താൻ പോകുന്നത്? 1 by V വാല്യൂ കണ്ടെത്താം, സോറി 1 by U വാല്യൂ കണ്ടെത്താൻ പോകുന്നത്. അതായത് നമ്മൾ ഇവൻ അങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ. ഇവൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ എന്താ കിട്ടുക? ഇക്വേഷൻ ഒന്നുകൂടി എഴുതുകയാണ്. എന്താ എഴുതുന്നത്? 1 by F സമം 1 by V പ്ലസ് 1 by U ആണ്. നമ്മൾ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുപോവുകയാണ് അല്ലേ. അപ്പോൾ ഇത് പ്ലസ് 1 by V ആണ്. ഇങ്ങോട്ടും എന്തായാലും മാറും, ഇങ്ങോട്ട് മാറുമ്പോൾ -1 by V ആയിട്ട് മാറും. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി. ഇപ്പോൾ ബാക്കി ആരാ ഉള്ളത്? 1 by U എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 1 by F − 1 by V എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ. അപ്പം എന്താ നമുക്ക് കിട്ടിയത്? 1 by U ഇക്വേഷൻ 1 by U എന്ന് പറഞ്ഞാൽ കാണുന്നില്ലേ, 1 by F − 1 by V. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്താ കിട്ടുക? 1 × V -1 × F/FV അല്ലേ. നമ്മൾ നേരെ തിരിച്ചിടുന്നു, 1 by U ആണ് അല്ലേ. അപ്പോൾ ഇവിടെ യു സമം എന്ത് കിട്ടുന്നു? FV. നമുക്ക് VF എന്ന് എഴുതാം, VF/V − F. സോ നിങ്ങൾ ഒന്നെങ്കിൽ ഈ ഇതാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് പഠിക്കണം? ഇത് പഠിക്കണം. ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ വാല്യൂ കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ഇവിടെയുള്ള കൺഫ്യൂഷൻ, എഫ് എന്താണ്, യു എന്താണ്, വി എന്താണ്, നിങ്ങൾക്ക് അറിയാം. അറിയാത്ത ആൾക്കാർ മാത്രം ശ്രദ്ധിക്കുക. യു എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്, വസ്തുവിലേക്കുള്ള അകലമാണ്. നമുക്ക് എത്ര ദൂരെയാണ് വസ്തു വെച്ചെന്ന് തരും. നമുക്ക് പ്രോബ്ലം നമുക്ക് വഴിയെ ചെയ്യാം. ഒരുപാട് പ്രോബ്ലം ചെയ്തതുകൊണ്ട് നിങ്ങൾ എൻ്റെ ചാനലിൽ കയറിയിട്ട് ഇങ്ങോട്ടേക്ക് നീക്കുക സമയത്ത് പ്ലേലിസ്റ്റ് കാണും. പ്ലേലിസ്റ്റ് കയറിയിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചാപ്റ്റർ വൈസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 4, 5 ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ പ്രോബ്ലം തന്നെ കാണാൻ പറ്റും. വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമേജ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ വസ്തുവിലേക്കുള്ള അകലമാണ്. എഫ് ഫോക്കൽ ദൂരമാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. സോ ഇത്രയും കാര്യങ്ങളാണ് ദർപ്പണ സമവാക്യം ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അത് നമ്മൾ ടോപ്പിക്സ് എടുത്ത് തീർക്കുകയാണല്ലോ. പ്രോബ്ലം നമുക്ക് വഴിയെ ചെയ്യാം. പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് പഠിച്ചു വെക്കണം? ചിഹ്നരീതി, സൈൻ കൺവെൻഷൻ പഠിക്കണം. അതേപോലെ ആവർത്തനം അല്ലെങ്കിൽ മാറ്റിഫിക്കേഷനും പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് എന്ത് പഠിക്കാം? ചിഹ്നരീതി പഠിക്കാം. ചിഹ്നരീതി പഠിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങളെല്ലാവരും ഗ്രാഫ് വരച്ച് പരിചയമുള്ള ആൾക്കാരാണല്ലോ. ഗ്രാഫിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? ഗ്രാഫിൽ 2 അക്ഷങ്ങളുണ്ട്, ആക്സിസ് ഉണ്ട്, X X′ ആക്സിസും Y Y′ആക്സിസും. ഇത് രണ്ടുകൂടി കൂട്ടിമുട്ടുന്ന ഭാഗമാണ് ഒറിജിൻ. നമ്മൾ 0 O എന്ന് അടയാളപ്പെടുത്തുന്ന ഭാഗമാണത് അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഈ ഭാഗം നമ്മൾ ഗ്രാഫിൽ അടയാളപ്പെടുത്തും. നമ്മൾ ഇങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുക, ഇത്രയും ഭാഗം ഗ്രാഫിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഇത് പോസിറ്റീവാണ് നമുക്കറിയാം. അതേപോലെ ഇതും എന്താണ്? പോസിറ്റീവാണ്.
പക്ഷേ വൈ ഡാഷും എക്സ് ഡാഷും എന്താണ്? നെഗറ്റീവാണ്. ഇതെല്ലാവർക്കും അറിയാലോ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെങ്കിൽ നിങ്ങൾ ചിഹ്ന രീതി പഠിച്ചു കഴിഞ്ഞു, വളരെ സിമ്പിളായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇങ്ങനെ പഠിക്കുന്നത് ഇപ്പോൾ ദർപ്പണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത്, അതുകൊണ്ട് ഇതൊരു കോൺകേവ് മിറർ ആയിരിക്കും. വരയ്ക്കുമ്പോൾ ഒക്കെ വളയെന്നൊക്കെ ഉണ്ടെങ്കിൽ പെർഫെക്ഷൻ കിട്ടുന്നില്ല, അങ്ങനെ ശരിക്കും പിടിക്കാൻ പറ്റാതെ കൊണ്ടേ. ഇത് കോൺകേവ് മിറർ ആണ് വിചാരിക്കൂ, ഇത് അവിടെ ഒരു കോൺവെക്സ് മിറർ ഉണ്ട് വിചാരിക്കും. കോൺവെക്സ് ഇങ്ങനെയല്ലേ നമ്മൾ വരയ്ക്കുക, ഇങ്ങനെയാണ് കോൺവെക്സ്. ഓക്കെ, അപ്പം നമുക്ക് ഏതെങ്കിലും ഒന്ന് പരിഗണിക്കാം, രണ്ടും കണക്കാണ്, അതുകൊണ്ട് ഒന്ന് പരിഗണിക്കാം. അപ്പോൾ ഒരു കോൺകേവ് മിറർ വെച്ചു, അതിൻ്റെ ഫ്രണ്ട് സൈഡ് റിഫ്ലക്ടിങ് സർഫസ് ഈ സൈഡാണ് അല്ലേ, പ്രതിഫലനം ഇവിടെയാണ്. ഇവിടെ നമ്മൾ ആദ്യത്തെ പഠിക്കേണ്ടത് ഒന്നാമത്തെ റൂൾ ഇതാണ്, വി ഓൾവേസ് പ്ലേസ് ദ ഒബ്ജക്റ്റ് അറ്റ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ മിറർ. ഒബ്ജക്റ്റ് വസ്തു എല്ലായ്പ്പോഴും ഇടത് ഭാഗത്ത് മാത്രമേ വെക്കാൻ പാടുള്ളൂ. അതായത് ഒബ്ജക്റ്റ് എപ്പോഴും എവിടെ വെക്കുള്ളൂ? ഇടത് ഭാഗത്ത്. ഇവിടെ വെച്ചിട്ട് കാര്യമല്ല, കാരണം ഇവിടെ റഫ് സർഫസ് ആണ്, കോൺകേവ് മിറർ എങ്ങനെ വെച്ചിട്ട് കാര്യമല്ല. മനസ്സിലാവുന്നുണ്ട്? എപ്പോഴും നമ്മൾ ഇങ്ങോട്ടേക്കാണ് വരയ്ക്കുക. നിങ്ങൾ ഏത് ചിത്രം വരച്ചാലും നിങ്ങൾക്ക് ഈ രീതിയിലാണ് തരിക. ഇത് റൂളാണ്. വി ഓൾവേസ് പ്ലേസ് ദ ഒബ്ജക്റ്റ് അറ്റ് ദ ലെഫ്റ്റ് സൈഡ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമത് യു ആണ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ യു എല്ലായ്പ്പോഴും എന്തായിരിക്കും? യു ഈസ് ഓൾവേസ് നെഗറ്റീവ്. നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി അത് എന്തുകൊണ്ട് നെഗറ്റീവ് ആയത്? ഈ അക്ഷം ഇങ്ങോട്ടേക്കുള്ള മെഷർമെൻറ്സ് ഒക്കെ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ ഒന്നാമത്തെ റൂൾ എന്താണ്? ഒബ്ജക്റ്റ് ഈസ് ഓൾവേസ് പ്ലേസ് അറ്റ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ മിറർ. എല്ലായ്പ്പോഴും ഇടത് ഭാഗത്ത് മാത്രമേ വസ്തുവിനെ വെക്കാൻ പാടുള്ളൂ. രണ്ടാമത്തെ നിയമം എങ്ങനെയാണ്? വി ഓൾവേസ് പ്ലേസ് ദ മെഷർമെൻറ്സ് ഫ്രം ദ സെൻറ്റർ ഓർ ദ ഒറിജിൻ. എപ്പോഴും നമ്മൾ എവിടെ നിന്നാണ് മെഷർമെൻറ്റ്സ് എടുക്കേണ്ടത്? ഇവിടെ നിന്ന് എടുക്കണം, മധ്യബിന്ദു നിന്ന് വേണം എടുക്കുക. അത് തീർച്ചയായും അത് നമ്മുടെ ദർപ്പണത്തിൻ്റെ പോളായിട്ട് വരും. പോളിൽ നിന്ന് വേണം എടുക്കുക എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ക്ലിയർ? ഇനി അടുത്ത റൂൾ പറയുന്നത് എങ്ങനെയാണ്? ലെഫ്റ്റ് സൈഡ് ഓഫ് ദ മിറർ ഈസ് ഓൾവേസ് നെഗറ്റീവ്. കേട്ടോ, ഇടത് ഭാഗം നോക്കൂ, നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഇടതാണ് ഇടത്, നിങ്ങളുടെ വലതാണ് വലത്. ലെഫ്റ്റ് സൈഡ് എപ്പോഴും എന്താണ്? ലെഫ്റ്റ് സൈഡ് ഈസ് ഓൾവേസ് നെഗറ്റീവ്, റൈറ്റ് സൈഡ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ, ലെഫ്റ്റ് സൈഡ് നെഗറ്റീവ്, റൈറ്റ് സൈഡ് എന്താണ്? പോസിറ്റീവ് ആണ്. ഒന്നും പഠിക്കാനില്ല ഇവിടെ. മുകൾ ഭാഗം എന്താണ്? അപ്സൈഡ് ഓഫ് ദ, ഇതല്ലേ മുഖ്യ അക്ഷം, പ്രിൻസിപ്പൽ ആക്സിസ്. അപ്സൈഡ് ഓഫ് ദ പ്രിൻസിപ്പൽ ആക്സിസ് ഈസ് ഓൾസോ പോസിറ്റീവ് ആൻഡ് ഡൗൺ സൈഡ് ഈസ് ഓൾവേസ് നെഗറ്റീവ്. മുഖ്യ അക്ഷത്തിന് മുകൾ ഭാഗം പോസിറ്റീവ്, താഴ്ഭാഗം നെഗറ്റീവ് ആണെന്നാണ് പറയുന്നത്. പറയല്ല, അതാണ് സംഭവം. കേട്ടോ, അപ്പോൾ ഇത് കിട്ടിയല്ലോ, ഇത്രയേ ഉള്ളൂ ചിഹ്ന രീതി. ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, വസ്തു എപ്പോഴും ഇടത് ഭാഗത്തായതുകൊണ്ട് യു എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇതാണ് വസ്തുവിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇതല്ലേ വസ്തുവിൻ്റെ ഹൈറ്റ്, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. എടാ, ദൂരം നമ്മളിങ്ങനെ എടുക്കുക, യു എടുക്കുക. എങ്ങനെ യു? ഇതാണ് യു എന്ന് പറഞ്ഞാൽ അല്ലേ, അതെങ്ങനെ എക്സ് എക്സ് ഡാഷ് കോർഡിനേറ്റ്സ് ആകുമ്പോൾ നെഗറ്റീവ് ആവും. പക്ഷെ ഹൈറ്റ് മുകളിലേക്കല്ലേ, ഹൈറ്റ് നമ്മൾ എങ്ങോട്ടേക്ക് എടുക്കുക? ഹൈറ്റ് ഇതാ ഇവിടെ എടുക്കുക, ഇതാണ് ഹൈറ്റിൻ്റെ കോർഡിനേറ്റ്, അത് പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ രണ്ടാമതും മനസ്സിലാക്കേണ്ട ഹിൻ്റ് ഇങ്ങനെ എടുത്ത് വേണേൽ എഴുതി വെച്ചോളൂ, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇതൊരിക്കലും മാറത്തില്ല കേട്ടോ. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, ഹൈറ്റ് ഓഫ് ദ സോറി ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനി നമുക്ക് കിട്ടിയ പ്രതിബിംബം ഒരു ഇറക്റ്റ് ഇമേജ് ആയിരിക്കും. ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ നിവർന്നത് അല്ലേ, നമുക്കൊരു ഘട്ടത്തിൽ മാത്രമേ നിവർന്ന് കിട്ടുന്നുള്ളൂ. എവിടെ വെക്കുമ്പോഴാണ്? വസ്തു ഏതാ, ഇത് എഫും ഇത് പിയും ആണ്. നമ്മൾ ഇവിടെ ഒരു വസ്തുവിനെ വെച്ചാൽ നമുക്ക് പ്രതിബിംബം എവിടെയാണ് കിട്ടുക? അപ്പം നമുക്ക് ഇറക്റ്റ് ഇമേജ് കിട്ടും. ഞാൻ വരച്ചത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. നമുക്ക് എഫിനും പിക്കും ഇടയിൽ വസ്തുവിനെ വെച്ചാൽ നമുക്ക് പ്രതിബിംബം എവിടെ കിട്ടും? ഇറക്റ്റ് കിട്ടും. ഇറക്റ്റിൻ്റെ മാത്രം, അപ്പോൾ ഇത് ഇമേജ് ഡിസ്റ്റൻസ് ആണ് അല്ലേ, അല്ലേ? അപ്പോൾ ഇറക്റ്റ് ഇമേജ് ആണെങ്കിൽ എന്താണ്? സോറി, ആ ഇറക്റ്റ് ഇമേജ് തന്നെ. ഇറക്റ്റ് ഇമേജ് ആണെങ്കിൽ തീർച്ചയായിട്ടും വിർച്വൽ ആയിരിക്കുമല്ലോ. വിർച്വൽ ഇമേജിൻ്റെ കേസാണ് പറയാൻ പോകുന്നത്. വിർച്വൽ ഇമേജിൻ്റെ വി എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. എന്തുകൊണ്ടാണ് പോസിറ്റീവ് ആവുന്നത്? ദർപ്പണത്തിൻ്റെ ഉള്ളിലാണ്, കണ്ണാടിൻ്റെ ഉള്ളിലാണ് എന്നുണ്ടാവുന്നത്, ഒബ്ജക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് വി എന്താണ്? പോസിറ്റീവ് ആണ്. ഹൈറ്റ് എന്തായിരിക്കും? അവിടെ ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്ന് നമ്മൾ പറയേണ്ടത് അല്ലേ, പ്രതിബിംബമല്ല ഉണ്ടാവുന്നത്, അതും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നോക്കൂ, കണ്ടോ പോസിറ്റീവ് കിട്ടിയില്ലേ. ഇനി നമുക്ക് സാധാരണ എഫും പിക്ക് ഇടയ്ക്ക് കിട്ടുന്നതല്ലാതെ ബാക്കി എല്ലാം തന്നെ എന്ത് പ്രതിബിംബം കിട്ടുന്നത്? യഥാർത്ഥ പ്രതിബിംബങ്ങൾ, റിയൽ ആണ് കിട്ടുക അല്ലേ, റിയൽ ഇമേജ് ആണ് കിട്ടുന്നത്, യഥാർത്ഥമാണ്.
തലകീഴായതാണ്. ഒരു റിയൽ ഇമേജിൻ്റെത് നമ്മൾ എങ്ങനെ എടുക്കുക? ദാ ഇതല്ലേ കോർഡിനേറ്റ്, അപ്പം നെഗറ്റീവാണ്. അപ്പം നമ്മൾ പഠിച്ചു വെക്കുക, ഒരു റിയൽ ഇമേജിൻ്റെയാണ് വരുന്നതെങ്കിൽ ഹൈറ്റ് ഓഫ് ദ ഇമേജ് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവാണ്. നെഗറ്റീവല്ലേ, നോക്ക്, നെഗറ്റീവല്ലേ, നെഗറ്റീവാണ്. ഇനി വി എന്ന് പറഞ്ഞപ്പോൾ ഏതാ? ഇതല്ലേ വി, ഇതല്ലേ വി. വസ്തുവിടെ വെച്ചു, ഇമേജ് ഇവിടെ കിട്ടി. അപ്പം ഇത് യു അല്ലേ, ഇത് യു, ഇതെന്താണ് വി സേ, ആ ഇത് വി. അപ്പോൾ വി എത്ര കിട്ടണേ? വിയും ഇങ്ങോട്ടേക്കല്ലേ ഇമേജ് ഇവിടെ ഇടതുഭാഗത്തല്ലേ ഉണ്ടായത്. അപ്പോൾ വിയും എന്തായിരിക്കും ഇവിടെ? നെഗറ്റീവ് ആയിരിക്കും. എന്ത് സുഖമുണ്ട്, പഠിക്കാൻ നോക്കിയേ. റിയൽ ആണെങ്കിൽ എച്ച് ഡാഷ് എച്ച് ഐയും വിയും നെഗറ്റീവ് ആയിരിക്കും. വിർച്വൽ ആണെങ്കിൽ വിയും എച്ച് ഐ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും എന്നൊക്കെ ഇവിടെ ഹിൻഡ് കിടക്കുന്നുണ്ട്. ആ ഹിൻഡ് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ നമുക്ക് പ്രോബ്ലത്തിന് ഒരുപാട് യൂസ്ഫുള്ളായി കിടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിഹ്നരീതി പഠിച്ചു, നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. ചിഹ്നരീതിയൊക്കെ വെച്ചുകൊണ്ട് ഒരുപാട് കണക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. കണക്കുകളൊക്കെ നമുക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതേപോലെ ഇതിന് ശേഷമുള്ള ക്ലാസ്സുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും കണക്കുകളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കണക്കുകളെ പറ്റി കൂടുതൽ വ്യക്തമായ ധാരണ ഞാൻ തരുന്നതായിരിക്കും. ഇനി നമുക്ക് എന്ത് പഠിക്കാം? മാക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ആവർത്തനം എന്താണെന്ന് പഠിച്ചിട്ട് വരാം. ആവർത്തനം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ആവർത്തനം പറഞ്ഞ ഇക്വേഷൻ ഇങ്ങനെയാണ്. ആവർത്തനം എം മാക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. അതായത് പ്രതിബിംബത്തിൻ്റെ ഉയരത്തിനെ വസ്തുവിൻ്റെ ഉയരം കൊണ്ട് ഹരിക്കുക. ദ റേഷ്യോ ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ് വിത്ത് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്നാണ് ഇംഗ്ലീഷ് നമ്മൾ പഠിക്കണേ. മനസ്സിലാവുണ്ടോ? വളരെ സിമ്പിളായി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന് തന്നെ മറ്റൊരു ഇക്വേഷൻ കൂടിയുണ്ട്. ആ ഇക്വേഷൻ ഇങ്ങനെയാണ്, മൈനസ് വി ബൈ യു എന്നാണ് ആ ഇക്വേഷൻ. നിങ്ങൾ ഇങ്ങനെ എഴുതിയാലും ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ കുട്ടികളെ പഠിപ്പിക്കാനുള്ളത് ഒരു ബ്രാക്കറ്റ് കൂടി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. ചില ഘട്ടങ്ങളിൽ ഈ ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ തെറ്റിപ്പോളുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ബ്രാക്കറ്റ് ഇടാൻ വേണ്ടി പറഞ്ഞത്. പല കുട്ടികളും ചോദിക്കാറുണ്ട്, സാർ എന്തിനാണ് പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ബ്രാക്കറ്റ് ഇടാറുള്ളതെന്ന്. അത് ഉത്തരം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് മാക്ടിഫിക്കേഷൻ ഒക്കെ പ്രോബ്ലം ചെയ്യാം. ആ സമയത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇതിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മൈനസ് ഓഫ് വി ബൈ യു എന്നാണ് പഠിപ്പിക്കാറുള്ളത്. അപ്പോൾ ആവർത്തനത്തെ പറ്റി നിങ്ങൾ വ്യക്തമായി കാര്യം മനസ്സിലാക്കണം. വളരെ സിമ്പിളാണിത്, നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ സാധനം കിട്ടുകയും ചെയ്യും, മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഇവിടെ മറ്റൊരു ചോദ്യം ചോദിക്കാറുണ്ട്, റൈറ്റ് ദ യൂണിറ്റ് ഓഫ് മാക്ടിഫിക്കേഷൻ എന്നൊരു ചോദ്യം ചില ഘട്ടങ്ങളിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ, നിങ്ങളെ കുഴപ്പിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്, മാക്ടിഫിക്കേഷന് യൂണിറ്റ് ഉണ്ടോ, ആവർത്തനത്തിന് യൂണിറ്റ് ഉണ്ടോ? ആവർത്തനത്തിന് യൂണിറ്റ് ഇല്ല. എന്തുകൊണ്ടാണ് യൂണിറ്റ് ഇല്ലാത്തത്? അതിന് കാരണം ഒറ്റ കാര്യമുള്ളൂ, ഇറ്റ് ഈസ് ജസ്റ്റ് എ റേഷ്യോ അല്ലേ. ഇത് എന്താണ്, ഒരു അനുപാതം എടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് എന്തില്ല, റേഷ്യോ സോറി യൂണിറ്റ് ഇല്ല എന്ന് നിങ്ങൾ എഴുതി വയ്ക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ മാക്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളും അതേപോലെ തന്നെ നമ്മുടെ ലെൻസ് സോറി ദർപ്പണ സമവാക്യം ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് കണക്കുകളുണ്ട്. അപ്പോൾ ആ കണക്കുകൾ ഞാൻ ഇതിൻ്റെ പുറകെ കണ്ടിന്യൂഷൻ ചെയ്യുന്നില്ല. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം, അതാണ് നല്ലത്. അല്ലാതെ നിങ്ങൾ പിന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട, ലെങ്ത്താണ് പ്രധാനപ്പെട്ട വിഷയം. നമുക്കത് എഡിറ്റ് ചെയ്യുമ്പോഴും അപ്ലോഡ് ചെയ്യുമ്പോഴും ഒക്കെ ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. കുറേ ലെങ്ത്തുള്ള വീഡിയോയ്ക്ക് നമ്മൾ കുറേ സമയം എടുക്കും ഇത് അപ്ലോഡായി കിട്ടാൻ. അതുകൊണ്ടാട്ടോ ഞാൻ കട്ട് ചെയ്ത് പോകുന്നത്. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്, അതും മാക്സിമം ടൈമാണ്. ഇത് അപ്ലോഡാണ് ഏകദേശം ഒരു എന്താ പറയുക, ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ എടുത്ത് ടൈം എടുക്കുന്നുണ്ട്. ഇവിടെ നെറ്റ് ഭയങ്കര സ്ലോ കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾ ധാരാളം ആൾക്കാരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഒരുപാട് സന്തോഷം. എനിക്ക് സമയം കിട്ടുമ്പോൾ ഒക്കെ ഞാൻ നിങ്ങളോട് റിപ്ലൈ ചെയ്യാറുണ്ട് അല്ലേ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുന്നു കേട്ടോ. നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. നമ്മൾ 28K മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് നന്ദിയുണ്ട്. അടുത്ത വീഡിയോ എന്താണ്, പ്രോബ്ലം സെക്ഷനാണ്. നന്നായിട്ട് പഠിക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ.